കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മഞ്ഞുകാലം തുടങ്ങുകയായി. മാവും പ്ലാവും ഒക്കെ പൂക്കുന്ന സീസണാണിപ്പോൾ. പലരുടെയും വീട്ടിൽ നാലും അഞ്ചും വർഷങ്ങൾ കഴിഞ്ഞിട്ടും പൂക്കാതെയും കായ്ക്കാതെയും നിൽക്കുന്ന മാവിൻ തൈകളുണ്ടാവും. ഞാനിവിടെ പറയുന്ന സിമ്പിളായ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്താൽ ഡിസംബർ അവസാനത്തോടെ തന്നെ ഇത്തരം മാവുകളിലൊക്കെ പൂവ് പിടിപ്പിക്കാനും കായ്ഫലം കിട്ടാനും സാധിക്കും. നമ്മൾ നഴ്സറികളിലൊക്കെ പോയാൽ കാണാൻ കഴിയും. ഡ്രമ്മുകളിലും ചട്ടിയിലുമൊക്കെ ചെറിയ ചെറിയ മാവുകൾ കായ്ച്ചു നിൽക്കുന്നതായി കാണാറുണ്ട്. അപ്പോൾ നഴ്സറിക്കാർ മാവുകൾ കൊടുക്കുന്ന ഒരു വളപ്രയോഗ രീതിയുണ്ട്. അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഈ സമയത്ത് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് മാവിൻ്റെ തളിരിലകളെ കട്ട് ചെയ്ത് കളയുന്ന വണ്ടുകളെ തുരത്തുക എന്നത്. അത്തരം വണ്ടുകളെ തുരത്താനായി വേണ്ടത് 1 ലിറ്റർ തൈരാണ്. തൈരിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം ഇലകളിൽ നന്നായി തെളിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തളിരിലകൾ വെട്ടിയിടുന്ന കീടങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതിനുശേഷമാണ് ഇനി നമ്മൾ പറയുന്ന വളപ്രയോഗം ചെയ്യേണ്ടത്. അപ്പോൾ 3-4 വർഷമായിട്ടും കായ്ക്കാതെ നിൽക്കുന്ന മാവുകൾക്ക് കൊടുക്കാനുള്ള ജൈവവളം തയ്യാറാക്കാം. അതിനു വേണ്ടത് 1 5 ലിറ്റർ വെള്ളമാണ്. അത് ക്ലോറിനൊന്നും ഇല്ലാത്ത വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ കഞ്ഞിവെള്ളം നേർപ്പിച്ചതോ അതുപോലെ അരി കഴുകുന്ന വെള്ളമോ എന്തുമാവാം. ഞാനിവിടെ കഞ്ഞിവെള്ളം നേർപ്പിച്ചതാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 1 ചെറിയ ഗ്ലാസ് കട്ട തൈരാണ്. കട്ട തൈര് പറ്റുമെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 പിടി കടലപ്പിണ്ണാക്കാണ്. അപ്പോൾ അതുകൂടി വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചായലച്ചണ്ടി ഇരിപ്പുണ്ടെങ്കിൽ അതും 1 പിടിയോളം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി അവസാനമായി നമ്മുടെ പറമ്പിലെ 1 പിടി മണ്ണ് കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം 3-4 ദിവസം ഇതൊന്ന് മൂടി വെക്കണം. 3-4 ദിവസം കഴിയുമ്പോൾ മാവിൻ്റെ കടഭാഗത്തു നിന്നും 2 അടി മാറ്റിയിട്ട് ഒരു തടമെടുത്ത് നാം ഉണ്ടാക്കി വച്ചതിൽ നിന്നും പകുതി അളവിൽ ജൈവ കീടനാശിനി ഈ തടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം തടം മണ്ണിട്ട് മൂടിക്കൊടുക്കാവുന്നതാണ്. പിന്നീട് 2 ആഴ്ച കഴിയുമ്പോൾ നാം മൂടിയ തടം ഒന്നുകൂടി തുറന്ന് ബാക്കിയുള്ള ജൈവവളം കൂടി തടത്തിലേക്ക് ഒഴിച്ച് വീണ്ടും മണ്ണിട്ട് മൂടിക്കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 3-4 വർഷമായിട്ടും കായ്ക്കാതെ നിൽക്കുന്ന മാവുകളിൽ നിറയെ പൂവിട്ട് കായ്ഫലം ലഭിക്കുമെന്നത് തീർച്ചയാണ്. അതുപോലെ തന്നെ പൂക്കൾ ധാരാളം വിരിയാനായി മറ്റൊരു മാർഗം കൂടിയുണ്ട്. മാവിൻ്റെ ഇലകളിലും ശാഖകളിലും പുക കൊള്ളിക്കുന്ന ഒരു സൂത്രമാണത്. അതിന് മാവിൻ്റെ ചുവട്ടിൽ തീയിട്ട് അതിലേക്ക് പച്ചിലകളും പുല്ലുകളും ഇട്ട് കൊടുത്താൽ തീയില്ലാതെ പുല്ല് പുകഞ്ഞു പുകഞ്ഞു നിൽക്കും. അങ്ങനെ ഉണ്ടാകുന്ന പുക നിങ്ങളുടെ മാവിൻ്റെ ശാഖകളിലേക്ക് എത്തുന്ന പോലെ വേണം ചുവട്ടിൽ പുകച്ചു കൊടുക്കാൻ. തീയല്ല നമുക്ക് ആവശ്യം, അത് മനസ്സിലാക്കണം. നല്ല പുകയാണ് വേണ്ടത്. അപ്പോൾ ഈ മാർഗങ്ങളൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത തവണ മാവുകൾ കായ്ക്കുമെന്നത് തീർച്ചയാണ്. അപ്പോൾ 3-4 വർഷമൊക്കെ ആയിട്ടും കായ്ക്കാതെയും പൂക്കാതെയൊക്കെ നിൽക്കുന്ന മാവ് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളും ഇതേമാതിരി സിമ്പിളായ ഈ കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നല്ല മാറ്റമുണ്ടാവുമെന്ന് ഉറപ്പാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് താല്പര്യമായാൽ നിങ്ങളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.